സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അയൺ ഫാം കുറേ പേര് ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ നമ്മളിവിടെ ചെയ്തേക്കാമെന്ന് കരുതി നമ്മൾ നൈസായിട്ട് തന്നെ ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ അയൺ ഫാം പക്ക എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും കുറേ കുറേ അയൺ കിട്ടുന്നതായിരിക്കും ഇതിനകത്തു നിന്ന്. അപ്പോൾ ഒരു മിനിറ്റിലൊരു രണ്ടയൺ കുളമ്പസൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിനെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ഇതിനുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു രണ്ട് സ്റ്റെസ്റ്റ്, പിന്നെ കുറച്ച് ഓക്ക് ലീവ്സ്, അതേപോലെ ഫ്ലച്ചിങ് ടേബിൾസ്, അതേപോലെ 9 സൈന്, പിന്നെ 2 വാട്ടർ ബക്കറ്റ്. നമുക്കൊരു ഇതുണ്ടാക്കാം എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. പിന്നെ ഒരു ലാവ ഹോപ്പർ ബെഡ്, പിന്നെ സ്ലാബ്, അത് പിന്നെ ഒരു കുറച്ച് ഗ്ലാസ് പെയിൻ, പിന്നെ കുറച്ച് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ സ്റ്റോൺ ബ്ലോക്സ്, പൊട്ടിപ്പോവാത്ത വിധത്തിലുള്ള സ്റ്റോൺ ബ്ലോക്സ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. സോ ഗൈസ്, ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്നോ അതോ ഒരു വില്ലേജിൽ നിന്നോ ഒരു 100 ബ്ലോക്ക് അകലെ മാറിയിരിക്കണം. എന്നിട്ടൊരു 4 ബ്ലോക്ക് പൊക്കത്തോട്ട് പണിതിട്ട് സൈഡിലോട്ടൊരു 20 ബ്ലോക്ക് ഇങ്ങനെ പണിയണം ഗൈസ്. ഇതേപോലെ പണിത് പോകണം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ 20 ബ്ലോക്ക് ഇങ്ങോട്ട് പണിതിന് ശേഷം അങ്ങോട്ട് 20 ബ്ലോക്ക് പണിയുക. സോ ഗൈസ്, ഞാൻ ടൈം ലാപ്സ് ഒന്നും ഇടുന്നില്ല. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്തും നൈസായിട്ടൊക്കെ കൂടും, അപ്പോൾ ടൈം ലാപ്സ് ഒന്നും ഇടാനുള്ള. അപ്പോൾ ഇങ്ങോട്ടൊരു 20 ബ്ലോക്ക് പണിയട്ടെ. സോ ഗൈസ്, ഇനി അങ്ങോട്ടും 20 ബ്ലോക്ക് പണിയണം. സോ ഗൈസ്, ഇനി ഇത് കൂട്ടി അങ്ങ് യോജിപ്പിച്ചേക്കണം, അന്നേരം നമ്മുടെ ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 21x21 ബ്ലോക്കിൻ്റെ ഒരു ഇത് കിട്ടും, സ്ക്വയർ കിട്ടും. അപ്പോൾ ആ സ്ക്വയർ കിട്ടിക്കാൻ നോക്കട്ടെ ആദ്യം, അതങ്ങ് ഫില്ല് ചെയ്യുക. ഓക്കെ, ഒരു 21x21 ബ്ലോക്കിൻ്റെ ഒരു സ്ക്വയർ കിട്ടും. സോ ഗൈസ്, അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിൻ്റെ അകത്ത് മൊത്തം നമ്മൾ ബ്ലോക്ക്സ് വെച്ച് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് ഇച്ചിരി ചടങ്ങാണ്, കുറച്ച് നേരം പിടിക്കും. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ഇനി അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു അറ്റത്തോട്ട് പോകണം. ഞാൻ ഈ അറ്റത്തോട്ട് പോകണം. എന്നിട്ട് 2 ബ്ലോക്ക് ഹൈയിലൊരു വാള് പണിയണം. എന്നിട്ടത് എക്സ്റ്റെൻഡ് ചെയ്ത് ഫുള്ള് എന്ന് പറയുമ്പോൾ റൗണ്ട് ഫുള്ളും ഇങ്ങനെ തീർക്കണം ഗൈസ്. ഈ സ്ക്വയർ ഫുള്ളും ഈ 2 വാൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഡബിൾ വാൾ തീർത്തിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് ഓക്ക് ലീവ്സ് എടുത്തിട്ട് ഈ വാളുടെ പൊക്കത്തായിട്ട് ഇങ്ങനെ വെച്ചേക്കണം. ഇത് വെക്കണതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൺ ഗോളംസ് ഇവിടെ സ്പോൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക, ഇല്ല അയൺ ഗോളംസ് ചാടിപ്പോകുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മളപ്പോൾ ആ ഓക്ക് ലീവ്സ് വെച്ചു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട സംഭവം. അപ്പോൾ ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങോട്ടൊരു 5 ബ്ലോക്ക് പണിയണം. അതേപോലെ ഇപ്പുറത്തോട്ടും ഒരു 5 ബ്ലോക്ക് വെച്ച് അങ്ങ് പണിയണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്ലോക്ക് നടുക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് 3 ബ്ലോക്ക്, അങ്ങോട്ട് 3 ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഇവിടെ, ഒരു ബ്ലോക്ക് ഇവിടെ, ഒരു ബ്ലോക്ക് ഇവിടെ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലോട്ട് കയറ്റി അയൺ കോളംസിനെ ഒഴുക്കി വിടാനുള്ള വെള്ളം ഒഴിക്കേണ്ട സ്ഥലം അവിടെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ 4 സൈഡിലും 4 മൂലക്കും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൂലക്കായിട്ട് നമ്മൾ വെള്ളം പ്ലേസ് ചെയ്തേക്കണം. അപ്പോൾ ഈ വെള്ളം പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ അയൺ കോളംസ് ഒഴുകി ഒഴുകി നമ്മുടെ ട്രാപ്പിലോട്ട് വന്ന് വരും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും ചെയ്താൽ മാത്രം പോരാ. അപ്പോൾ ഇതിവിടെ ഇവിടെയിട്ടിപ്പോൾ നമുക്ക് സ്ക്വയർ പോലെ വരുത്തണം നമുക്ക്. അപ്പോൾ അതിനായി ഈ ഇപ്പുറത്തുള്ള വശങ്ങളിലെല്ലായിടത്തും നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒരിടത്ത് പോലും വിടലും, അപ്പുറത്തുള്ള എല്ലാ വശങ്ങളിലും നൈസായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നൈസായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇതുകൂടി സെറ്റാകാൻ നേരത്ത് നമ്മുടെ നടുക്ക് ചിലപ്പോൾ ഒരു സ്ക്വയർ പോലെ വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നടുക്കൊരു 9 ബ്ലോക്കിൻ്റെ ഒരു സ്ക്വയർ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 3 3 3 എന്ന് പറയുമ്പോൾ 9 അല്ലേ. അപ്പോൾ അത്രയും സ്ക്വയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ നൈസായിട്ട് മാറ്റണം ഗൈസ്. ഓക്കെ, അത്രയും ഭാഗം നമ്മൾ മാറ്റണം. സോ ഗൈസ്, ഇനി നമ്മളിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഈ വാൾസ് ഇങ്ങോട്ടൊരു വാള് പണിയണമാണ്. അപ്പോൾ ഈ ഇവിടെയാണ് നമ്മൾ അയൺ ഗോളംസ് കിടന്ന് ചാവേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു, കാരണം ഞാൻ ഒരു രണ്ട് ബ്ലോക്ക് താഴ്ചയിലായി പോയി. അപ്പോൾ നിങ്ങൾ കൃത്യം ഒരു ഫ്ലാറ്റ് ഏരിയ പണിത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വാള് പണിയാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു കുഴി എന്ന് പറയുമ്പോൾ ഈ ഒരു കുഴി മൂന്ന് ബ്ലോക്ക് താഴ്ചയിലേ പാടുള്ളൂ. ഒന്ന് രണ്ട് മൂന്ന്, അപ്പോൾ ഈ മൂന്ന് ബ്ലോക്ക് താഴ്ചയേ പാടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ലെയറ് സ്റ്റോൺ ബ്ലോക്ക് കൂടി ഇങ്ങനെ വെക്കണം. അതങ്ങനെ ചെയ്യണം ഗൈസ്. മിസ്റ്റേക്ക് വരുത്താലും മൂന്ന് ബ്ലോക്ക് താഴ്ചയാണ് നമ്മുടെ ഈ കുഴിക്ക്. സോ ഗൈസ്, അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു മൂലക്ക് നിന്ന് രണ്ട് ബ്ലോക്ക് ഇങ്ങനെ മാറ്റണം. അപ്പോൾ ഇനി ഈ ബ്ലോക്ക്സും അങ്ങനെ മാറ്റിയേക്കണം ഗൈസ്, കാരണം ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റും ഹോപ്പറും വെച്ചുള്ളൊരു പരിപാടി ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ ഒരു ചെസ്റ്റ് ഇങ്ങനെ വെച്ചേക്കാം, എന്നിട്ട് ക്രൗച്ച് ചെയ്ത് നിന്നിട്ട് ഇപ്പുറത്ത് ഡബിൾ ചെസ്റ്റ് അങ്ങ് ആക്കിയേക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തായിട്ട് ഒരു സ്ലാബ് ഇവിടെയൊക്കെ നമുക്ക് മറ്റേ ഇത് വെക്കാം ഗൈസ്. ഇവിടെയൊക്കെ നമുക്ക് മറ്റേ സ്റ്റോൺ വെച്ച് അടച്ചേക്കാം. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്താണ് ഇനി സ്ലാബ് വെക്കേണ്ടത്. അപ്പോൾ ഈ സ്ലാബ് വെക്കണതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഡ്രോപ്സ് കൃത്യമായിട്ട് വീഴാനും, അതേപോലെ നമ്മുടെ വെള്ളം, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു വെള്ളം ഒഴിക്കും, അത് ഈ ഹോപ്പറിലോട്ട് കൃത്യമായിട്ട് നമ്മുടെ അയമെന്ന് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നൈസായിട്ട് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ ഇവിടെ ഈ ഹോപ്പർ ക്രൗച്ച് ചെയ്തിട്ട് ഈ ചെസ്റ്റിലോട്ട് കൃത്യമായിട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഹോപ്പറിൻ്റെ കൃത്യം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോർണറിൽ നമ്മൾ വെള്ളം വെക്കണം. അപ്പോൾ ഈ സ്ലാബ് വെച്ചതിൻ്റെ പരിപാടി ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ വെള്ളം അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലാബ് നമ്മൾ വെച്ചത്. ഇനി നമ്മൾ സൈൻ ബോർഡ് ഇവിടെ അല്ല, കൃത്യം ഇങ്ങനെ മൂന്ന് നിരയായിട്ട് ഇങ്ങനെ വെക്കണം ഗൈസ് എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ പൊക്കത്തിൽ ലാവ ട്രാപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെക്കണത്. ഓക്കെ, അപ്പോൾ അത് സെറ്റാക്കാനുണ്ട്. അപ്പുറത്തുകൂടി സെറ്റാക്കി കഴിഞ്ഞാൽ ഫുൾ സെറ്റായി. ഓക്കെ, അപ്പോൾ അപ്പുറത്തുകൂടി ശരിയായി ഗൈസ്. അപ്പോൾ നമ്മുടെ സൈൻ ബോർഡ് വെച്ച്, ഓ അപ്പോൾ ക്രിയേറ്റീവായ കാരണമാണ് നിങ്ങൾ സർവൈവലാണെങ്കിൽ കുറേ പങ്കപ്പാട് വിടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാവ എടുക്കണം. ലാവ എടുത്തിട്ട് കൃത്യം എവിടെ ലാവ, ലാവ എടുത്തിട്ട് കൃത്യം ഈ സൈൻ്റെ നടുക്കായിട്ടങ്ങ് വെച്ച് കൊടുത്തേക്കാം. കൃത്യം സൈൻ്റെ നടുക്ക് വെക്കണം, എന്നാലേ ലാവ വരുള്ളൂ, ഇല്ലെങ്കിൽ ലാവ ഒബ്സീഡിയനായി പോകും നമ്മുടെ വാട്ടറിൽ വീണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഭാഗം കൂടി ഉണ്ട് ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നൈസായിട്ട് ഏതെങ്കിലും ഒരു അറ്റത്ത് പോയിട്ട് ഒരു ബ്ലോക്ക് വെക്കണം. കഴിഞ്ഞിട്ട് മറ്റേ ഇങ്ങോട്ടൊരു രണ്ട് ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് രണ്ട് ഒരു നാല് ബ്ലോക്ക്, ഇപ്പുറത്തെ സൈഡിലോട്ട് മൂന്ന് ബ്ലോക്ക്, ഒരു മിനിറ്റ്, ഒന്ന് ഇങ്ങോട്ട് രണ്ട് ബ്ലോക്ക്, ഇങ്ങോട്ട് രണ്ട് ബ്ലോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് ഒരു നാല് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നാല് ബ്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതങ്ങ് മുറിച്ചങ്ങ് കളഞ്ഞേക്കുക എന്ന് പറയുമ്പോൾ പൊട്ടിച്ച് കളഞ്ഞേക്കുക. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടി നാല് ബ്ലോക്ക് വെച്ചിട്ട് നടുക്കാത്ത മൂന്ന് ബ്ലോക്ക് കളയുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഫാം സെറ്റാക്കണത്. അപ്പോൾ നാല് ബ്ലോക്കായി, നടുക്കാത്ത മൂന്ന് ബ്ലോക്ക് കളഞ്ഞു, അതേപോലെ പിന്നെ മൂന്ന് ബ്ലോക്ക് വെച്ചിട്ട് പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തൊരു നാല് എണ്ണം ആക്കണം എന്ന് പറയുമ്പോൾ നാല് സെറ്റ് ഇങ്ങനെ ആക്കണം ഗൈസ്. അപ്പോൾ നാല് സെറ്റിൽ നമ്മൾ അഞ്ച് വില്ലേജറിനെ വെച്ച് ഇടാനാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സംഭവം സെറ്റായി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബ്ലോക്ക് അവിടെ പിന്നെയും വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കണം, എന്നിട്ട് ഈ നടുക്കാത്ത ബ്ലോക്ക് പൊട്ടിച്ച് കളയണം. അപ്പോൾ ഇതിവിടെയാണ് നമ്മുടെ വില്ലേജറിനെ ഇടുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്ത് പോകണം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാസ് ബ്ലോക്സ് സൈഡിൽ ഇങ്ങനെ വെക്കണതാണ്. അപ്പോൾ ഗ്ലാസ് ബ്ലോക്സ് ഒരു 12 ഗ്ലാസ് ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഗ്ലാസ് ബ്ലോക്സ് എടുത്ത് ഈ സൈഡിൽ മൂന്നെണ്ണത്തിലും നമ്മൾ ഇങ്ങനെ അങ്ങ് വെക്കണം ഓരോന്ന് വെച്ച്. സോ ഗൈസ്, അപ്പോൾ ഈ ടെക്സ്ചർ ബാഗ് എനിക്ക് ടൊർപ്പിഡാണ് കയറ്റി തന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പഴയ ജാവയുടെ സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂസിക്കൊക്കെ വരും, അതാണ് കോപ്പി റൈറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അത് മ്യൂസിക് ഓഫാക്കി ഇട്ടേക്കണേ.
ഇതിപ്പോൾ ഇതിങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ വില്ലേജർ വരാൻ നേരത്താണ് ഇത് വെക്കണത്. അപ്പോൾ ഇത് വില്ലേജർ നമ്മുടെ ആദ്യം ഇതിനകത്തൊന്ന് കയറ്റട്ടെ, നമുക്ക് ഇത് പൊട്ടിച്ച് കളയാം തൽക്കാലത്തേക്ക്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വില്ലേജറിനെ കൊണ്ടുവരാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് വിത്ത് റെയിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ റെയിലിൻ്റെ ഏതെങ്കിലും ഒരു ഇടയിൽ നിങ്ങൾ പവർ റെയിൽ വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ആ താഴത്തും പിന്നെ അതിൻ്റെ നടുക്കായിട്ടുകൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വില്ലേജർ അങ്ങോട്ട് എക്സ്പോർട്ടാവും, എന്ന് പറയുമ്പോൾ ട്രാൻസ്പോർട്ടാവും. അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, വില്ലേജറിനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ വില്ലേജറിനെ അങ്ങനെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൾ ഭാഗം അങ്ങ് അടച്ചേക്കണം. അപ്പോൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുമ്പോൾ വാട്ടർ എടുത്തിട്ട് ഒരു പരിപാടിയുണ്ട്. വാട്ടറാണ് ഇതിനകത്തൊരു പ്രധാന ഘടകം. അപ്പോൾ വാട്ടർ നിങ്ങളിവിടെ വെച്ചില്ലെങ്കിൽ അയങ്കോളം സ്പോൺ ആവില്ല. അപ്പോൾ നിങ്ങൾ വാട്ടർ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ ഇതേപോലെ ഈ നാലെണ്ണത്തിലും നമ്മൾ ഫില്ല് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ വെക്കാനിങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ രണ്ട് ബ്ലോക്ക് വെക്കണം. അതേപോലെ ഈ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് കൃത്യം ആ വില്ലേജറിൻ്റെ നേരെ ആയിട്ട് ഒരു ഡിസ്പെൻസർ, അതെ ഡിസ്പെൻസർ പറഞ്ഞാൽ വെച്ച് കൊടുത്തേക്കണം. അപ്പോൾ ഡിസ്പെൻസർ അങ്ങ് വെക്കുമ്പോൾ അങ്ങോട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം വെക്കണം. വെള്ളം വെച്ചിട്ടൊരു ലിവർ വെച്ച് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങോട്ട് പോകും. ഞാനിപ്പോൾ കാണിച്ചു തരാം. ലിവർ വെച്ച് നമ്മൾ ഫ്ലിക്ക് ചെയ്തു, അപ്പോൾ തന്നെ വെള്ളം അങ്ങോട്ട് പോയി ഗൈസ്. ഇനിയിപ്പോൾ ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞിരണം, എന്നിട്ട് അങ്ങ് മൂടണം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുള്ളിലും വെള്ളം നിറച്ചു. സോ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് കൃത്യം ഒരു മൂന്ന് ബ്ലോക്ക് ഹൈല് പണിയണം. അപ്പോൾ ഇവിടെ എന്താ പണിയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി പ്ലാറ്റ്ഫോമാണ് ബെഡിൻ്റെ. അപ്പോൾ ഇങ്ങോട്ടൊരു അഞ്ചെണ്ണം പണിതു, അതേപോലെ അങ്ങോട്ടും അഞ്ചെണ്ണം ഈക്വലായിട്ട് പണിയണം. ഓക്കെ, അപ്പോൾ ഇനി ഇത് പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഗൈസ്. ഇത് ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പുറകിലും പണിയണം. കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതേപോലെ തന്നെ അതേ കണ്ടോ, പുറകിലും പണിയണം. സോ ഗൈസ്, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം, പക്ഷേ നമ്മൾ ഇവിടെ ഈ ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം. കാരണം ഇവിടെ ഒരു ബെഡ് വെക്കാനുള്ള ഇത് മതി. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് നമ്മൾ പൊട്ടിച്ചു. അപ്പോൾ രണ്ട് ബ്ലോക്ക് ഇടവിട്ട് ഇങ്ങനൊരു സംഭവം പണിയണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് കണ്ടതുപോലെ നമ്മളൊരു അത്രയും ബ്ലോക്ക് വെച്ചു കൃത്യ ഈക്വലായിട്ട്. അതേപോലെ ഇപ്പുറത്തോട്ടും നമ്മൾ ഈക്വലായിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പോകണം, എന്നിട്ട് ഇവിടെ നിന്ന് എണ്ണണം. ഇവിടെ നിന്ന് എണ്ണിയില്ലാലും ഇപ്പുറത്തെ രണ്ട് ബ്ലോക്ക് ഇട അങ്ങ് വിട്ടിട്ട് ഇവിടെ നിന്ന് രണ്ട് ബ്ലോക്ക് അങ്ങ് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെമ്പററി ബെഡ് പ്ലാറ്റ്ഫോം ആ സംഭവം അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ ബെഡ് പ്ലേസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ പച്ച ബെഡ് എന്ത് ചെയ്യുക, പച്ച ബെഡ് എടുത്ത് പ്ലേസ് ചെയ്തു. നിങ്ങൾക്ക് ഏതെങ്കിലും ബെഡ് ഉപയോഗിക്കട്ടെ, ഞാൻ പച്ച ബെഡ് ഉപയോഗിച്ച് ചുമ്മാതെയാണ്. അപ്പോൾ ഇപ്പോൾ ബ്ലഡ് പോട്ടെ, ബെഡ് പ്ലേസ് ചെയ്തപ്പോൾ ഒരു പച്ച കളർ സാധനം വന്ന കേട്ടോ, ആ പച്ച കളർ സാധനം വന്ന. അപ്പോൾ ഇത് ഫുള്ളും ഇങ്ങനെ വെച്ച് പോവാം. സോ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലുള്ള സ്റ്റോൺ ബ്ലോക്ക്സൊക്കെ പൊട്ടിച്ച് കളഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പററി ബെഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഫ്ലച്ചിങ് ടേബിൾ എവിടെയെങ്കിലും വെക്കണം ഗൈസ്. അപ്പോൾ ഒരു പച്ച കളർ സാധനം വരും. ഓക്കെ, അപ്പോൾ അത് ഏത് വില്ലേജറിനായിട്ടാണ് പോയേക്കണതെന്ന് നോക്കണം. അപ്പോൾ ആ വില്ലേജറാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഈ ഗ്ലാസ് ബ്ലോക്ക്സിൻ്റെ സൈഡിലായിട്ട് കുറച്ച് നമ്മളൊരു അഞ്ച് ബ്ലോക്ക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഫ്ലച്ചിങ് ടേബിൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ബ്ലോക്ക്സ് പൊട്ടിച്ചിട്ട് ആ ഫ്ലച്ചിങ് ടേബിൾ വെക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഫ്ലച്ചിങ് ടേബിൾ ആദ്യം പൊട്ടിക്കണം, എന്നിട്ട് പിന്നെ വെക്കണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടി മനസ്സിലായാലും ഇപ്പോൾ ഒന്നുകൂടി വെച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു വില്ലേജർ സെറ്റായി. അപ്പോൾ ആ സെറ്റായെങ്കിൽ ആ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫ്ലച്ചിങ് ടേബിൾ പൊട്ടിച്ചിട്ട് വേണം അവിടെ വെക്കാനില്ല, അത് പാളിപ്പോകും ഗൈസ്. ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ വില്ലേജറാണ്. അപ്പോൾ ഈ ഫ്ലച്ചിങ് ടേബിൾ പൊട്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ സ്ഥാനത്ത് ഇതങ്ങ് വെക്കുക. അപ്പോൾ ഈ സൈഡിലുള്ള അഞ്ച് ബ്ലോക്ക്സാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണത്.
അപ്പോൾ ഇത് എല്ലായിടത്തും അങ്ങ് ഫില്ല് ചെയ്യട്ടെ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അയൺ ഗോളം സ്പോൺ ആവണ വരെ വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഒരു അയൻകോളം സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു അയൻകോളം സ്പോൺ ആവാൻ ഇച്ചിരി നേരം പിടിക്കും. ഒരെണ്ണം സ്പോൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുമ്പോൾ സ്പീഡിൽ സ്പോൺ ആവും ഗൈസ്. അപ്പോൾ നമുക്ക് എത്ര അയം കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എട്ട് അയം കിട്ടി. ഇപ്പോൾ ഒരെണ്ണം കൂടി വന്ന് ചെത്തായിരുന്നു. അപ്പോൾ ഒരു എട്ട് അയം കിട്ടി. അപ്പോൾ സൂപ്പർ എഫിഷ്യൻ്റ് ആണ്. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഗൈസ്. അപ്പോൾ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഏകദേശം ഒരു 0.1 ആൾക്കാർ മാത്രമേ വാച്ച് ചെയ്യാണ് അവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 0.1 അല്ല, അതിൻ്റെ കൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. 0.3 അങ്ങനെ കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ. അപ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു നല്ലൊരു ഫ്ലാറ്റ് ഏരിയ നോക്കി ഇത് പണിതാൽ മതി, ഇല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലിനായിട്ട് നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ തേങ്ങ ക്രാഫ്റ്റിൻ്റെയൊക്കെ വീഡിയോയും അതേപോലെ നമ്മുടെ സർവൈവൽ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നൈസായിട്ട് പോയി കയറി കാണണം. എന്നിട്ട് നമ്മളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ഇസ്മി സൈനിങ് ഓഫ്. ബൈ ബൈ.